നമ്മളുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമുള്ള ഒരു കാര്യമാണ് എന്ത്? ഈ സ്റ്റോറേജിൻ്റെ പ്രശ്നം. നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഏതെങ്കിലും ഫോട്ടോസ് വീഡിയോസോ അല്ലെങ്കിൽ ഓഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നവരേക്ക് സ്പേസ് ഇല്ല, അല്ലെങ്കിൽ വാട്സപ്പിൽ വന്ന് തന്നെ ഇത് ഫോട്ടോ വീഡിയോ മറ്റേ ഡൗൺലോഡ് ചെയ്യുമ്പോൾ പറയും നമ്മളുടെ ഫോണിൽ സ്റ്റോറേജ് സ്പേസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇത് വാട്സപ്പിൻ്റെ തന്നെ ചെറിയൊരു പ്രശ്നം കൊണ്ട് നമുക്ക് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഇത് പലർക്കും അറിയില്ലായിട്ടാണ്. അപ്പോൾ അറിയുന്നവർക്ക് വേണ്ടിയല്ല ഈ വീഡിയോ, അറിയാത്തവർക്ക് വേണ്ടിയാണ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. പല രീതിയിൽ നമുക്ക് വാട്സപ്പിൽ ഫോട്ടോസും വീഡിയോസൊക്കെ വരുമ്പോൾ സിംഗിൾ പ്ലാറ്റ്ഫോം മീഡിയ ആയതിനെക്കൊണ്ട് പല കാര്യങ്ങളും ഷെയറിങ് നടക്കുന്ന ഒരുപാട് ആൾക്കാർ ലോകത്തിൽ പല രീതിയിലും പല മെസ്സേജസും വാട്സപ്പ് കൂടിയാണ് കൂടുതലായിട്ട് ഷെയറിങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ വരുന്ന കാര്യങ്ങൾ മുഴുവൻ ഓരോരോ ദിവസവും രാത്രി 2 മണിക്ക് ബാക്കപ്പ് ആകുന്നുണ്ട്. അത് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി 1 ഡേയ്സ് കൊടുക്കുക, അല്ലെങ്കിൽ 1 വീക്ക് കൊടുക്കുക, ഡെയിലി കൊടുക്കുക, അല്ലെങ്കിൽ 1 വീക്ക്, അല്ലെങ്കിൽ മന്ത്ലി, അല്ലെങ്കിൽ ഇയർലി, അങ്ങനെ നിങ്ങൾക്ക് ബാക്കപ്പ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് വാട്സപ്പിൽ. ഇതിലൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഡെയിലി ബാക്കപ്പ് ആകുന്നത് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഒരു ദിവസം യൂസ് ചെയ്ത കാര്യങ്ങളിൽ ഒരു ദിവസം നിങ്ങളെ ഫോണിലേക്ക് വന്ന മെസ്സേജസ് മൊത്തം ബാക്കപ്പ് ആവും. അപ്പോൾ അത് അതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ സ്റ്റോറേജും കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോ കൂടെ കണ്ട് മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. വാട്സപ്പ് കൂടെ നമുക്ക് സ്റ്റോറേജ്, ഫോണിൻ്റെ സ്റ്റോറേജ് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നുള്ളത്. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒക്കെ താപ്പി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. നിങ്ങളുടെ ഫോണിൻ്റെ ഇൻറ്റേണൽ സ്റ്റോറേജ്, അതായത് മൈഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. മൈഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ ഇൻറ്റേണൽ സ്റ്റോറേജ് കാണും. നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ വാട്സപ്പ് കാണും. ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത്, അല്ലെങ്കിൽ ചില ഫോണിൽ മുകളിലേക്ക് പിന്നെ സെറ്റിങ്സിലേക്ക് പോകുന്ന ഒരു ഇതെടുക്കുക. ഇവിടെ ഡീറ്റെയിൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒന്ന് ഫോൾഡർ സൈസ്, മൊത്തം ഉള്ള ഫോൾഡർ സൈസിലുള്ള എത്ര ജി ബി ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 1, 2 എത്ര ജി ബി എൻ്റെ വാട്സപ്പിലുള്ള മൊത്തം മെസ്സേജ്. അത് നിങ്ങളെ ഫോണിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കേട്ടോ എത്ര ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിലുള്ള ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ എൻ്റെ ഫോൺ വാട്സപ്പ് ഞാൻ ക്ലിയർ ചെയ്യാത്തതിനെ കൊണ്ടാണ് ഇത്ര കൂടുതൽ. നിങ്ങളെല്ലാം ഫോണിൽ എന്തായാലും 1 GB 2 GB എന്തായാലും ഉണ്ടാവും മാക്സിമം. ഇവിടെ 6 GBൻ്റെ മുകളിൽ മെസ്സേജസ് ഫോൾഡർ സൈസിൽ എനിക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഇതെല്ലാം ഇൻറ്റേണൽ സ്റ്റോറേജിലാണ് കേട്ടോ ഉള്ളത്. അതായത് ഇന്ന് വരെയുള്ള മെസ്സേജുകളാണ്, ഇന്ന് രാവിലെ ഉള്ള മെസ്സേജ് ആണ് ഉള്ളത് വാട്സപ്പിൻ്റെ ഫോൾഡറിൽ. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ഓക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഒന്ന് ബാക്ക് അടിച്ചിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഡാറ്റ ബേസ് എന്നുള്ളത്. ഡാറ്റാ ബേസസിൽ നിങ്ങളുടെ മെസ്സേജ് ഒന്ന് ക്ലിക്ക് ചെയ്യ കേട്ടോ. ഇവിടെ 9 മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് ഡെയിലി ഇവിടുന്ന് ബാക്കപ്പ് ആവും. നിങ്ങളെ മെസ്സേജുകൾ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ ഓരോരോ ദിവസവും നമ്മൾ ഡെയിലി ബാക്കപ്പ് കൊടുത്തിട്ടുണ്ട്, ഡെയിലി ബാക്കപ്പ് ആവും. അപ്പോൾ ഡെയിലി ബാക്കപ്പ് ആകുന്ന നേരം നമ്മളുടെ ഫോണിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ 1 320 MB, 1 329 MB, 1 329 MB, ഇങ്ങനെ 9 ഫോൾഡർ ഉണ്ടാകും. ഇതിൽ ഏറ്റവും ലാസ്റ്റുള്ള മെസ്സേജ് store.db.crypt എന്നുള്ള ഇത് മാത്രം വെച്ചിട്ട്, ഇത് മാത്രം നിങ്ങൾക്കെല്ലാം കാണാം. 2/4/2/4 നിങ്ങൾക്ക് ഈ വാട്സപ്പിൻ്റെ മെസ്സേജ് ബാക്കപ്പ് ആകുന്നത്. അപ്പോൾ ഈ മെസ്സേജൊക്കെ വെച്ചിട്ട്, അതായത് ലാസ്റ്റിലത്തെ 2/4 ഈ മെസ്സേജ് store.db എന്നുള്ളത് വെച്ചിട്ട് ബാക്കിയുള്ളൊക്കെ നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് സ്റ്റോറേജ് സ്പേസ് കൂട്ടാൻ പറ്റും. 9 എണ്ണം ഉണ്ടാവും, അതിൽ ഒന്നവിടെ വെച്ചിട്ട് ബാക്കി 8 എണ്ണം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ 3 GB നമുക്ക് അവിടെ വന്ന് 2.5 GB സ്റ്റോറ് നമുക്ക് ബാക്കപ്പായ മെസ്സേജിന് നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ ഈ മെസ്സേജ് ഉണ്ടെങ്കിൽ ഇന്നത്തെ കംപ്ലീറ്റ് നമുക്ക് ബാക്കപ്പായുണ്ട്. ആദ്യത്തെ നമുക്ക് ബാക്കപ്പായി ഗൂഗിൾ ഡ്രൈവിലേക്ക് പോയതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ വാട്സപ്പിലുള്ള കുറച്ച് നമുക്ക് സ്റ്റോറേജ്, വാട്സപ്പിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് സ്റ്റോറേജ്, ഇൻറ്റേണൽ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.